അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബ് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് മൂന്നാൾക്കാരുടെ ഉള്ളിലുണ്ടായ ഒരു ചിന്തയാണ്. അവരാലോചിച്ച കാര്യം ഇതായിരുന്നു, അന്ന് കാലത്ത് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ധാരാളം പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ടും ഉണ്ടാക്കിക്കൂടാ, അതായിരുന്നു അവർ ആലോചിച്ച കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾക്കൊക്കെ വിരാമം ഇട്ടിട്ട് February 14, 2005 അവർ യൂട്യൂബിൽ ലോഞ്ച് ചെയ്തു. യൂട്യൂബിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ജാവദ് കരീം, സ്റ്റീവ് ചെൻ, പിന്നെ ചാഡ് ഹെർലി. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് യൂട്യൂബിലത്തെ ആദ്യത്തെ വീഡിയോ ഏതാണെന്നാണ്. അപ്പോൾ യൂട്യൂബിലത്തെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ജാവദ് കരീം തന്നെയാണ്. അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒരു 19 സെക്കൻഡോളമുള്ള വീഡിയോ ആണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് April 23, 2005. ഇപ്പോൾ ഏകദേശം ആ വീഡിയോ 134 മില്യൺ വ്യൂസോളം എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് നീ അറ്റ് സൂ, അതായിരുന്നു യൂട്യൂബിലത്തെ ആദ്യത്തെ വീഡിയോ. ആദ്യകാലങ്ങളിൽ യൂട്യൂബിന് അത്ര വലിയ പ്രചാരമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഗൂഗിൾ യൂട്യൂബിനെ സ്വന്തമാക്കിയതോടുകൂടിയാണ് യൂട്യൂബിനൊരു ചെറിയ വളർച്ചയൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ഗൂഗിൾ യൂട്യൂബിനെ വാങ്ങിക്കുന്നത് November 2006. വാങ്ങിയ വില എന്ന് പറയുന്നത് $1.65 ബില്യൺ ആണ്. അങ്ങനെ ഒരു തുകയ്ക്കാണ് ഗൂഗിൾ യൂട്യൂബിനെ സ്വന്തമാക്കിയത്. ഗൂഗിൾ യൂട്യൂബിനെ സ്വന്തമാക്കിയതിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു വളർച്ചയും ക്രിയേറ്റേഴ്സൊക്കെ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം വളരാൻ തുടങ്ങിയപ്പോൾ 2007 അവരവരുടെ പാർട്ട്ണർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അപ്പോൾ യൂട്യൂബിലത്തെ വീഡിയോ അപ്ലോഡിംഗ് ലിമിറ്റ്സിനെ പറ്റി പറയുമ്പോൾ യൂട്യൂബ് തുടങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എത്ര മിനിറ്റ് വരെയുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു ഇതായിരുന്നു. അതിനുശേഷം 2006 അവരത് 10 മിനിറ്റ് എന്നാക്കി ലിമിറ്റ് ചെയ്തു. അതിനുശേഷം 2010 അത് 15 മിനിറ്റ് ആക്കിയിട്ട് കൂട്ടി. നിങ്ങൾക്കിപ്പോൾ 15 മിനിറ്റ് തന്നെയാണ് ലിമിറ്റ്. അതിനുശേഷം അതിനേലും ലെങ്ത് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റിനേലും കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലത്തെ വീഡിയോ റെസൊല്യൂഷനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ റെസൊല്യൂഷനെ പറ്റി നോക്കുമ്പോൾ 2008 നിങ്ങൾക്ക് 480p വരെയുള്ള വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. 2009 720p 1080p അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തൊക്കെ 1080p വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം 2010 4K വീഡിയോസ് റെസൊല്യൂഷൻ യൂട്യൂബ് സപ്പോർട്ട് ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് 2015 360° വീഡിയോസ് യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഏത് റെസൊല്യൂഷൻ വരെയുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യാം, ഇൻക്ലൂഡിംഗ് 360° വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ അവാർഡ്സിനെ പറ്റിയാണ്. ഇതിനെ പൊതുവായിട്ട് വിളിക്കുന്നത് പ്ലേ ബട്ടൺ അവാർഡ്സ് എന്നാണ്. അപ്പോൾ പ്ലേ ബട്ടൺ അവാർഡ്സ് ലോഞ്ച് ചെയ്യുന്നത് 2012. ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ഗോൾഡ് പ്ലേ ബട്ടനും സിൽവർ പ്ലേ ബട്ടനും ആയിരുന്നു. അതിനുശേഷം 2015 ഡയമണ്ട് പ്ലേ ബട്ടൺ അവാർഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് 2018 അവരുടെ പുതിയ ഗോൾഡ് പ്ലേ ബട്ടൺ അവാർഡ്സും സിൽവർ പ്ലേ ബട്ടൺ അവാർഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുള്ള കാര്യമായിരിക്കും ആരാണ് ആദ്യത്തെ മലയാളം യൂട്യൂബർ എന്നുള്ളത്. ആദ്യത്തെ മലയാളം യൂട്യൂബർ എന്ന് പറയുന്നത് നമ്മുടെ കോമഡി ഉത്സവത്തിലത്തെ അവതാരകനായിരുന്ന മിഥുൻ ചേട്ടൻ്റെ വൈഫാണ്. ലക്ഷ്മി മേനോൻ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചാനലാണ് ആദ്യത്തെ മലയാളം യൂട്യൂബ് ചാനൽ. ആ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് July 29, 2013. വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് മലയാളം വ്ലോഗ് #11 top 10 horror movies ഐ വാച്ച്ഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, കാരണം വ്ലോഗ് #11 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.